നമസ്കാരം. ഘോരഘോരം ഫാസിസ്റ്റ് വിരുദ്ധത പ്രസംഗിച്ചിരുന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നിപ്പോൾ കേരളത്തിലെ ഒരു പ്രാദേശിക പാർട്ടിയായി കെട്ടടങ്ങിയെങ്കിലും അവരുടെ ഭൂതകാല ചരിത്രത്തിൻ്റെ കനൽ തരികൾ അങ്ങനെയൊന്നും ഒടുങ്ങിയിട്ടില്ല. രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ ഒരു നിർണായക സമയത്തെ പരസ്പരം രഹസ്യ യുദ്ധ കരാറിലൂടെ യൂറോപ്പിലെ അനവധി രാജ്യങ്ങളെ യുദ്ധം ചെയ്ത് പിടിച്ചടക്കിയിരുന്ന സ്റ്റാലിൻ്റെ റഷ്യയും ഹിറ്റ്ലറിൻ്റെ ജർമ്മനിയും ഇവർ തമ്മിലടിച്ചപ്പോൾ സ്റ്റാലിൻ ഗത്യന്തരമില്ലാതെ ബ്രിട്ടീഷുകാരുടെ സഹായം തേടി. അതോടെ സ്റ്റാലിൻ്റെ വിനീത വിധേയരായിരുന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ബ്രിട്ടീഷ് ദാസിത്വം സ്വീകരിക്കേണ്ടി വന്നു. അതോടെ ജപ്പാൻ വിരുദ്ധ പ്രോപ്പഗണ്ടയും ജർമ്മനി വിരുദ്ധ പ്രോപ്പഗണ്ടയും സ്വീകരിച്ച് ഫാസിസ്റ്റ് വിരുദ്ധ മുദ്രാവാക്യം ഏറ്റെടുത്തു. ബ്രിട്ടീഷ് വിരുദ്ധ സാമ്രാജ്യത്വ വിരുദ്ധ മുദ്രാവാക്യം തട്ടിൻപുറത്ത് വെച്ച ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാർ അക്ഷരാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കി വെളുപ്പിക്കാൻ ആരംഭിച്ചു. ബ്രിട്ടീഷ് വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചിരുന്ന സമയത്ത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാരെ സഹായിച്ചിരുന്നത് ആരൊക്കെയായിരുന്നു എന്നതാണ് ഏറ്റവും രസകരം. വേറെ ആരുമല്ല, കമ്മ്യൂണിസ്റ്റുകാർ പിന്നീട് എതിർത്തിരുന്ന ജർമ്മനിയും ജപ്പാനും ഇറ്റലിയും. ഇതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. അതെ, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാരുടെ ചരിത്രം തെരുവ് വേശിയുടെ ചരിത്രത്തേക്കാൾ മോശപ്പെട്ടത് തന്നെയാണ് എന്ന് ചരിത്ര രേഖകൾ പരിശോധിച്ചാൽ ഏതൊരാൾക്കും മനസ്സിലാവും. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന രേഖകൾ രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ ആരംഭത്തിലുള്ളവയാണ്. ജർമ്മനി ഉടൻ തന്നെ ബ്രിട്ടനെ കീഴടക്കുമെന്നും അതിനുശേഷം ഇന്ത്യയെ മൂന്നായി മുറിച്ച് റഷ്യയ്ക്കും ജപ്പാനും ഇറ്റലിക്കും പങ്കിട്ട് നൽകാനുള്ള രഹസ്യ രേഖകളാണ് കാൺപൂരിലെ കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്നും ലഭിച്ചത്. ബംഗാളും ബീഹാറും ജപ്പാന്, ഉത്തർപ്രദേശും പഞ്ചാബും റഷ്യയ്ക്ക്, ദക്ഷിണേന്ത്യ മുഴുവൻ ഇറ്റലിക്ക്, ജർമ്മനി ഏറ്റവും വലിയ ശക്തിയാവുമെന്നും അവർ ഇന്ത്യക്ക് നിരവധി സഹായങ്ങൾ അനുവദിക്കുമെന്നും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാർ അന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതിനുള്ള മാസ്റ്റർ പ്ലാനുമായാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാർ അന്ന് പ്രവർത്തിച്ചിരുന്നത്. ഇവരാണ് പിന്നീട് വലിയ ജപ്പാൻ വിരുദ്ധരും ഫാസിസ്റ്റ് വിരുദ്ധരുമായി മാറിയത് എന്നതാണ് ഈ നാണംകെട്ട കമ്മ്യൂണിസ്റ്റുകാരുടെ പൂർവകാല ചരിത്രം. ഇതൊക്കെയാണ് ചരിത്ര വസ്തുതകൾ. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് അവരിപ്പോൾ ഈ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടവും ഫാസിസ്റ്റ് വിരുദ്ധ മുദ്രാവാക്യങ്ങളുമൊക്കെയായി ജനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിവർന്നു നിൽക്കുന്നത്. ഉളുപ്പുകെട്ട ഒരു ചരിത്രമായിരുന്നു ഇവർക്ക് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നതെന്ന് ഏതൊരു ചരിത്ര അന്വേഷകനും മനസ്സിലാവുന്ന വസ്തുത തന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.